എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന് കോളേജ് അധികൃതർ വഴിവിട്ട ഇന്റേണൽ മാർക്ക് നൽകിയതായി പരാതി. മലപ്പുറം മേൽമുറി എം സി ടി കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് അധികൃതർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പരാതി നൽകിയത്. കെ ടി സ്വാലിഹ് വിവരങ്ങളുമായി ചേരുന്നു. സ്വാലിഹ് പറയൂ. സുരരാജ്, എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസിന്റെ സഹപാഠികൾ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത്. എൽ എൽ ബി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് നിലവിൽ 6 പേപ്പറുകളാണുള്ളത്. ഇതിൽ 25 മാർക്കിന്റെ ഇന്റേണലിലാണ് ഗ്രിവൻസ് കമ്മിറ്റി അനധികൃതമായി മാർക്ക് നൽകിയിരിക്കുന്നത്. അധ്യാപകരല്ല പി കെ നവാസിന് മാർക്ക് നൽകിയിരിക്കുന്നത്, ഈ കോളേജ് ഗ്രിവൻസ് കമ്മിറ്റിയാണ്. പല വിഷയങ്ങളിലും പി കെ നവാസ് അസൈൻമെന്റ് സമർപ്പിക്കുകയോ ഇന്റേണൽ പരീക്ഷയ്ക്ക് ഹാജരാകുകയോ ചെയ്തിട്ടില്ല. സെമിനാറുകളിൽ ഒന്നും തന്നെ അവതരിപ്പിക്കാൻ പി കെ നവാസ് തയ്യാറായിട്ടില്ല. മാർക്ക് ലിസ്റ്റിൽ അധ്യാപകർ അവധി മാർക്ക് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ കോളേജ് കമ്മിറ്റി ഉയർന്ന മാർക്ക് തന്നെ നൽകിയിട്ടുണ്ട്. ഇന്റേണൽ പരീക്ഷയിൽ പങ്കെടുക്കുകയും അസൈൻമെന്റുകൾ യഥാസമയം സമർപ്പിക്കുകയും ചെയ്ത സഹപാഠികൾക്കെല്ലാം വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ചപ്പോൾ ഇതൊന്നുമില്ലാത്ത നവാസിന് എല്ലാ വിഷയത്തിലും ശരാശരി 18 മാർക്കിന് മുകളിൽ ലഭിച്ചിട്ടുണ്ട്. പലതിലും അധ്യാപകർ നൽകിയ മാർക്കിന്റെ 5 ഇരട്ടി വരെ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗ്രിവൻസ് കമ്മിറ്റിക്ക് മാർക്ക് നൽകാൻ അധികാരമില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അധ്യാപകർ നൽകിയ മാർക്കിലെ പരാതി പരിശോധിക്കാനാണ് ഇത്തരത്തിലൊരു കമ്മിറ്റികൾ ഉള്ളത്. പരീക്ഷകൾക്ക് ഹാജരാകാത്തവർക്ക് മാർക്ക് നൽകിയത് സർവകലാശാല ചട്ടങ്ങൾക്ക് തന്നെ എതിരാണെന്ന് ഈ പരാതിയിൽ പറയുന്നു. എന്നാൽ ഇത്തരമൊരു പരാതിയെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതരുടെ വിശദീകരണം. എം എസ് എഫ് വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹരിത നേതാക്കളെ അസത്യം പറഞ്ഞ സംഭവത്തിൽ നിയമ നടപടി നേരിടുന്നയാളാണ് ഈ പി കെ നവാസ്. സുരരാജ്.